ട്രാഫിക്ക് തന്ത് പറ്റി. 2000 അല്ലെങ്കിൽ 90s അവസാനം വർഷങ്ങളൊക്കെ കടന്നു പോയിട്ട് ഇപ്പോൾ 2023 ജീവിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും പടങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് 2000 ഓഡിയൻസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ആ രീതിയിലുള്ള കഥകളുമായിട്ടാണ് കക്ഷി പടത്തിലേക്ക് വരുന്നത്, ഇങ്ങനത്തെ പടങ്ങളുമായിട്ടാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു ബോറ് പടം ഷൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് എങ്ങനെ തോന്നി, ഒരു ബോധമില്ലേ? അതുതന്നെ പോരാജിനും ദിലീപിനെ കിട്ടിയുള്ള അഭിനയിപ്പിക്കാനായിട്ട് വേറെ എത്രയോ മുൻനിര നടന്മാരുണ്ട്, നല്ല രീതിയിൽ കോമഡി ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഇഷ്ടം പോലെ പേരുണ്ടല്ലോ. അതും എന്താ പറയുക, പുതുമുഖങ്ങൾ തന്നെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. ഇവരൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ എന്തിനാണ് വെറുതെ ദിലീപിൻ്റെ അടുത്ത് പോയി സെലക്ട് ചെയ്തിരിക്കുന്നത്? തെറ്റിദ്ധരിക്കേണ്ടത് ഞാൻ പറഞ്ഞതല്ല, പക്ഷെ ഞാൻ റിവ്യൂസ് വായിക്കുന്ന ഇടയിൽ ഒരു ഓൺലൈൻ മാധ്യമം എഴുതിയ റിവ്യൂ ആയിരുന്നത്, അവർ കണ്ടിട്ട് അവർ തന്നെ ഒരു എഡിറ്റർ എഴുതിയ റിവ്യൂ ആണ്. കക്ഷിയുടെ റിവ്യൂ മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ട് വായിക്കാൻ പറ്റിയത്, ബാക്കി എല്ലാവരും 100% പോസിറ്റീവായിട്ട് പറഞ്ഞൊരു കഥ, പറഞ്ഞൊരു സിനിമ, ടോട്ടലി ഹ്യൂമറസ്. ഐ മീൻ കുടുംബക്കാരെ കൂട്ടി ഈ ഒരു വീക്കെൻഡിൽ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു പടം ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് ഒരു പടത്തിന് പോവാണ്, ഏത് പടം ഞാൻ കാണിക്കും? ഐ മീൻ ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമൊക്കെ പടങ്ങൾ ഒരു തരം ന്യൂജൻ ശൈലിയിലുള്ളതാണ്, പക്ഷേ വോയിസ് ഓഫ് സത്യനാഥൻ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. തുടക്കം മുതൽ അവസാനം വരെ ചിരിയുടെ ഒരു മാലപ്പടക്കം തന്നെയുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഓൾഡ് ഓഡിയൻസ് അവർക്കൊക്കെ ആണെങ്കിൽ ചിരിച്ച് മണ്ണ് കാപ്പം, അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്റ്റോറി ലൈനുമായിട്ടാണ്. നേരത്തെ ആ ഓൺലൈൻ മാധ്യമം പറഞ്ഞ പോലെ തന്നെ 90s അവസാനങ്ങളിൽ 2000 തുടക്കത്തിലും കണ്ടുവരുന്ന സ്ഥിരം ശൈലിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ, പക്ഷേ അതിൽ കുറച്ചുകൂടി ഹ്യൂമർ അങ്ങോട്ട് ആഡ് ചെയ്ത് മൊത്തത്തിലാണ് കുഴിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ദിലീപിൻ്റെ ഒരു വിളയാട്ടം തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ. അദ്ദേഹത്തിന് ഈ ഒരു പ്രായത്തിലും ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് വോയിസ് ഓഫ് സത്യനാഥൻ. ആൻഡ് ട്രെയിലർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ക്ലൂ കിട്ടും എന്താണ് കഥ എന്നുള്ളത്. കക്ഷിയുടെ നാക്കുപിഴ എന്നൊക്കെ പറയാം, നാവിൽ നിന്ന് അറിയാതെ വീണു പോകുന്ന വാക്കുകൾ, അതിൻ്റെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് ഒരു രത്ന ചുരുക്കം കഥ പറയുന്നത്. സോ അതിൽ ആ കക്ഷിക്ക് വരുന്ന നാക്കുപിഴവിൽ ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ സംഭവം, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഒരു കുറ്റപരമായിട്ട് പറയുന്നത്. പക്ഷേ പോലീസുകാർ കരുതുന്നത് അത് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് കരുതിയിട്ട് കക്ഷീനെ കരുതൽ തടങ്കിൽ വെക്കുകയാണ്. കാരണം പ്രസിഡൻറ്റ് അന്ന് കേരളത്തിൽ വരുന്നുണ്ട്, ആ ഒരാഴ്ചയിൽ വരുന്നുണ്ട് ഒരു ആയുർവേദ ചികിത്സയിൽ. അവിടെ നിന്നാണ് തുടക്കം. ആ തുടക്കത്തിൽ കരുതൽ തടങ്കിൽ വെച്ചിട്ട് ജോജി ജോർജിനെ പരിചയപ്പെടുന്നുണ്ട്. പിന്നെ അങ്ങനെ ചിരിയുടെ മാലപ്പടക്കം, ഞാൻ കൂടുതൽ പറഞ്ഞ് സ്പോയിലേഴ്സ് ആക്കുന്നില്ല. ബട്ട് നേരത്തെ പറഞ്ഞു, നിങ്ങൾ കുടുംബക്കാരെ കൂട്ടിയിട്ട് എന്താ പറയുക ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യണം, അതും തിയേറ്ററിൽ പോയി സ്പെൻഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു പടമാണ് വോയിസ് ഓഫ് സത്യനാഥൻ. ഐ മീൻ കുറുക്കൻ ഓടുന്നുണ്ട്, ബട്ട് അതേറെക്കുറി ഒരു ന്യൂജൻ പടമാണ്, പഴമയുള്ള ആൾക്കാർക്ക് അത്ര കണ്ട് വഴങ്ങത്തില്ല. വോയിസ് ഓഫ് സത്യനാഥൻ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ആൻഡ് ഈ ഒരു പടത്തിൻ്റെ തുടക്കത്തിൽ മുതൽ തന്നെ ഞാൻ കാണാനിരിക്കുമ്പോൾ എൻ്റെ ദിലീപിനെ ചുറ്റിപ്പറ്റി ഒരുപാട് നെഗറ്റിവിറ്റി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പടത്തിലെ തുടക്കത്തിലെ ദിലീപിൻ്റെ ആ തുടക്കത്തിലെ കോമഡി കണ്ടപ്പോൾ തന്നെ അതെല്ലാം മാഞ്ഞു പോയി. എന്താ പറയുക, എന്നെ പിടിച്ചിരുന്ന പോലെയാണ് റാഫി. ഇനി നെഗറ്റീവായിട്ടൊക്കെ മാറ്റി നിർത്തി, ഇനി ക്യാരക്ടറിലേക്ക് ഇറങ്ങി, കഥയിലേക്ക് ഇറങ്ങി, കഥ എൻ്റെ ആസ്വദിക്കും. സിനിമ കഴിയുമ്പോൾ തിരിച്ച് ആ നെഗറ്റിവിറ്റി നീ തലക്കിലേണി ചെന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു. ബട്ട് സിനിമ കാണുമ്പോൾ ഇത് വേണ്ട എന്ന രീതിയിൽ എന്തോ ഒരു മാജിക്കൽ സാധനം കക്ഷിയിൽ ഒപ്പിച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. ടോട്ടലി ഹ്യൂമറസ്. ആൻഡ് എൻ്റെ ഒരു ഫേവററ്റ് സീൻ എന്ന് പറയുന്നത് തവള വർക്കിയുമായിട്ടുള്ള ഒരു ഇടിപിടി നടക്കുന്ന സീനുകളാണ്. തവള വർക്കിയായിട്ട് അഭിനയിക്കുന്ന സിദ്ദിഖാണ്. സിദ്ദിഖും ടോട്ടലി ഹ്യൂമറസ് തന്നെയാണ്. ഓരോ ഡയലോഗ് ഡെലിവറിയും ഐ ചിരി മണ്ണ് തപ്പാൻ നല്ലൊരു പടം തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ബട്ട് എന്തുകൊണ്ടാണ് ആ ഒരു ഓൺലൈൻ മാധ്യമം ഇങ്ങനത്തെ 1.5 stars കൊടുത്തിരിക്കുന്ന പടം, ഈ ഒരു പടത്തിന് വേണ്ടി ആ ഒരു ഓൺലൈൻ മാധ്യമം പേര് ഞാൻ പറയുന്നില്ല, ഇത്രയും നെഗറ്റീവായിട്ട് പറയുന്നത്? ഐ മീൻ ഇങ്ങനത്തെ നെഗറ്റീവ് ന്യൂസ് വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം തെളിവ് കിട്ടുന്നു ഇപ്പോഴും മാധ്യമങ്ങൾ കാശ് കൊടുത്തിട്ട് ഡീഗ്രേഡിങ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ബട്ട് എനിവേ, പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% റെക്കമെൻഡ് ചെയ്യും. നല്ല ഒരു വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററാണ് മൂവി. തിയേറ്ററിൽ ആൾക്കാർ ചിരിച്ച് ഇളക്കി മറിയായിരുന്നു. സോ അതും കൂടി നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം വോയിസ് ഓഫ് സത്യനാഥൻ.